എല്ലാവർക്കും സ്വാഗതം. ചോദിക്കാ ചോദിക്കാ ചോദിക്കാ, അതാണ് വിഷയം പറഞ്ഞു. അപ്പോ ഇന്നും നമ്മൾ നടുവണ്ടൂരല്ലേ, രണ്ടു ദിവസമായിട്ട് നടുവണ്ടൂരാണ്. ഇന്നിപ്പോ നമ്മള് ടൗണൊക്കെ അരിച്ചു പറക്കിട്ട് പോണല്ലേ മാഷേ, അപ്പൊ സമയങ്ങൾ കുറവാണ്, നമുക്ക് ചെയ്യാൻ ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോ നമ്മളിന്ന് നടുവണ്ടൂരല്ല, ലീവ് ദിവസമാണ്, എന്നാലും ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. അതെ അതെ, പക്ഷേ കടകൾക്കൊന്നും ലീവില്ലല്ലോ, സ്കൂളുകൾക്ക് മാത്രം ലീവുള്ളൂ. അതെ, പ്രശ്നമുള്ള കാര്യമല്ല. ബാക്കിയെല്ലാം അരിച്ചു പെറുക്കണം എന്ന് പോകുന്ന വഴിക്ക് എല്ലാ അരിമണിയും പെറുക്കി എടുത്തിട്ട് അടുത്ത സ്ഥലമായി ഉള്ളിലേക്ക് പിടിക്കണം. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, ഒരു ചെറിയ റൈഡിംഗ് വീഡിയോ ഒക്കെ കാണും ചെയ്യാം അല്ലേ. അതെ അതെ. അപ്പൊ നമ്മുടെ റൈഡിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നത്തെ റൈഡിംഗ് വീഡിയോ നമ്മൾ ഏതാ സ്ഥലം എന്ന് കാണണ്ടേ, അതായത് നടുവണ്ണൂർ ബാലുശ്ശേരി റോഡ് അല്ലേ. അതെ, എന്ത് രസാന്നറിയ സ്ഥലം, വയലുകൾ വയലുകൾ, അതിനിടയ്ക്ക് കുറച്ച് കുഞ്ഞ ടൗണ്, അത് കഴിഞ്ഞ് പിന്നെ വയൽ, പിന്നെ കയറ്റം, കട്ടറ്, കുണ്ടും കാര്യങ്ങളും, ഇറക്കം അല്ലേ, ഇതൊക്കെയാണ് ഈ റൈഡ് എന്ന് പറഞ്ഞത്. അതെ അതെ. അപ്പോൾ സൂപ്പർ വഴിയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഇതിലെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നല്ല കാഴ്ചകളൊക്കെ കണ്ടു, കുറേ ആൾക്കാരെ, നല്ല നല്ല ആൾക്കാരൊക്കെ കണ്ടു, പരിചയപ്പെട്ടു. നമ്മളെ വണ്ടിയിൽ ഇങ്ങനെ പോകും, എന്ത് രസം നോക്കി, ഒരു കുലുക്കവും ഇല്ല അല്ലേ പക്ഷേ. അതെന്താ, അതായത് തനിക്ക് നല്ല വെയിറ്റ് ആണല്ലോ. അപ്പോൾ അതല്ലല്ലോ, ഏ ഇവിടുത്തെ പറയാം ഇത്, ആ ഇതിൻ്റെ കാര്യ. അപ്പോൾ അതല്ല, അങ്ങനെയല്ല, നമ്മളെ വണ്ടി അങ്ങനെ അങ്ങനെ കുലുങ്ങില്ലോ. ആ കുലുങ്ങില്ലോ. അപ്പോൾ അത്, അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നല്ല രസമായിരുന്നു, നല്ല റൈഡ് കാര്യങ്ങൾ, പിന്നെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഒരു സ്ഥലത്തേക്ക് നിന്ന് ഒരു സ്ഥലത്തേക്കുള്ള പോക്കിലാണ് ഞങ്ങൾ അല്ലേ. പക്ഷേ നമ്മൾ എല്ലാവരും പറഞ്ഞത് റൈഡും വീഡിയോ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, കാരണം നമ്മുടെ മിഷൻ എല്ലാവർക്കും അറിയാലോ. അതെ, ഈ അഞ്ച് കുടുംബങ്ങൾക്ക് വേണ്ടി ഇറങ്ങിക്കൊണ്ട് തന്നെ അതിനിടയ്ക്ക് നമ്മൾ പണ്ട് വർഷം നടത്തണം, റൈഡും വീഡിയോ എടുക്കണം, എല്ലാം ചെയ്യണം, എല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതെ. അപ്പോൾ എന്തായാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ചാനലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഏകദേശം തിരുവനന്തപുരം എത്തുമ്പോഴത്തേനും നമ്മുടെ ചാനലും കൊണ്ട് ഈ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്ന അഞ്ച് വീടിൻ്റെ പുറമെ നമ്മുടെ ചാനലും കൊണ്ട് ഒരു വീടെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത് ഒരു മിനിറ്റ് കണ്ടിട്ടാണെങ്കിൽ പോലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല നല്ല റൈഡിംഗ് വീഡിയോസ്, നല്ല ടൗണുകൾ കണ്ട് പരിചയപ്പെടുത്തും, പോകുന്ന വഴിക്കുള്ള നല്ല നല്ല ടൂറിസ്റ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തും. പിന്നെ ചില സ്ഥലങ്ങളിൽ നല്ല നല്ല ആൾക്കാർ, നല്ല കലാകാരന്മാർ, എന്താ പറയുക, പക്ഷേ കലാകാരന്മാരുടെ നാടുകളുണ്ട്. പിന്നെ ഓരോ പ്രത്യേകതകളുണ്ട്, ഓരോ നാട്ടിൽ ചെന്ന ഓരോ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി മുതലുള്ള വീഡിയോസിൽ ഞങ്ങൾ അത് ഉൾപ്പെടുത്തും. അതെ, ഹായ് ബ്രോ, അവർ കേട്ടില്ല കേട്ടോ, കേട്ടില്ല, അവർ കൈ കാണിച്ചു, അവർ നമ്മൾ കാണിച്ചു, നമ്മൾ കാണിച്ചു. അതെ അതെ, എന്താണോ നമ്മൾ പറയുന്നത്, അതിപ്പോ എന്തെങ്കിലും കാണിച്ചു, എന്തെങ്കിലും കാണിച്ചു. അപ്പോൾ എല്ലാവരും, നമ്മുടെ പുതിയൊരു വണ്ടിയല്ലേ, നമ്മള് സൈക്കിൾ കയറാവുന്ന പറഞ്ഞ പുതിയൊരു വണ്ടിയാണ്, റോഡിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അതിശയത്തിന്റെ രൂപത്തില് നമ്മളെ ഒരു കാര്യം പറഞ്ഞാൽ, അന്ന് സംഭവം വെച്ചാല് ഞങ്ങൾക്ക് എന്താണ് ബ്ലോഗിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഭക്ഷണമാണോ മധുരം? അല്ല, കുറച്ചെന്ന് പറഞ്ഞു, അല്ല കുറച്ചല്ല, അയ്യോ കട്ടർ കട്ടർ സൈഡാക്ക സൈഡാക്ക സൈഡാക്ക. ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂ വേണ്ടേ? യാ ഓക്കെ, നമുക്ക് ഫ്രണ്ട് എന്നുള്ള വ്യൂ കൂടെ കാണാം. എന്താ വരവ്, ഇത് ഫാസ്റ്റ് അടിച്ചൊന്നല്ല കേട്ടോ, നോർമൽ സ്പീഡാണ്. അതായത് ഞങ്ങൾ ചവിട്ടിയിട്ടുള്ള സ്പീഡ് തന്നെയാണ്. നമ്മളെ കാല് പറിക്കുന്നുണ്ടോ, ഒരാൾ ചവിട്ടിയാലും രണ്ട് പേര് ചവിട്ടിയാലും നല്ല കൂളായിട്ട് പോകും. പിന്നെ ഒരു ചെറിയൊരു ഇറക്കമാണ്, ഇറക്കത്തിൽ കൂടിയാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഏറ്റാ ഹലോ, അത് ഇറങ്ങി വരുമ്പോ ഇറക്കുള്ളൂ. ആ അങ്ങനെ, ഇപ്പൊ അതാ കയറാൻ തുടങ്ങിട്ടോ. ഇപ്പൊ ഞങ്ങള് ചെറിയ ഇറക്കം കഴിഞ്ഞിട്ടാ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണേ. ആ വണ്ടിക്ക് ഞങ്ങള് ഇടിച്ചേനെ, പക്ഷെ ഇടിച്ചില്ല, ഞങ്ങള് കട്ടറേ പഠിച്ചോട്ടോ ശരിക്കും. ഞങ്ങളത് നോക്കിയത് എങ്ങനെയുണ്ടെന്ന്. അതെ അതെ, അത് പറയാത്ത ഭാഗ്യം. പിന്നെ നമ്മുടെ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഫ്രണ്ടിൽ വന്നിട്ട് പെട്ടെന്ന് ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ വണ്ടിക്കാർക്കും ആൾക്കാർക്കും ഒന്നും പറ്റൂല കേട്ടോ, ആർക്കും പറ്റില്ല. ഞങ്ങൾ ആ രീതി ഞങ്ങൾ അതെ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് സാധനം ഐ ഡി പറഞ്ഞിരുന്നില്ല, കാരണം വെച്ചാല് ഒരാൾക്ക് പെട്ടെന്ന് വന്ന് ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാള് തെറിച്ച് വീഴത്തുള്ളൂ, ഒന്നും പറ്റത്തില്ല. അതെ, പക്ഷെ വേറെ കാര്യം ഉണ്ട്, തെറിച്ചും വീഴില്ല. ആ തെറിച്ച് വീഴില്ല, കാരണം വെച്ചാൽ ഉള്ളിലേക്ക് ഒന്ന് പോയിട്ട് പുറത്തേക്കും നല്ല വരുള്ളൂ. അല്ല അതല്ല, സ്പീഡ് കണ്ടേ, അത് ശരിയാണല്ലോ. നമ്മൾ മാക്സിമം പോയ ഒരു 15-20 കിലോമീറ്ററിന്റെ താഴെ അല്ലേ വരത്തുള്ളൂ. അതും ശരിയാണ്, അതൊരു പോയിന്റ് ആണേ. പിന്നെ ആ ഓട്ടർഷക്കാരൻ ചേട്ടൻ നമ്മളെ നോക്കുന്നുണ്ട്, നമ്മളെ നോക്കിയിട്ടൊക്കെയാണ് വരുന്നുണ്ടോ. മൂപ്പര ആലോചിക്കുന്നുണ്ടോ, അപ്പൊ ഇൻഷുറും ടാക്സും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, ഇന്ന് അങ്ങനത്തെ പറഞ്ഞെടുത്തിട്ട് ലോക്കൽ അടിച്ചാലോന്ന് ഇല്ല പക്ഷേ. അതെ അതെ,
പിന്നെ ഞങ്ങൾ ഇപ്പൊ നേരത്തെ ഒരു കാര്യം പറയുന്ന സംഭവം വെച്ചാല് അതായത് നമ്മള് വ്ളോഗിങ് നമുക്ക് ഇങ്ങനെ അറിയില്ല. ഞങ്ങള് പഠിച്ചു വരുന്ന രണ്ടാൾക്കാരാണ്, പഠിച്ച് ഇങ്ങനെ പിച്ച് വെച്ച് വരികയാണ്. അപ്പം ഞങ്ങളുടെ അടുത്തിൽ എന്തെങ്കിലും ഫോൾട്ടുകൾ അല്ലെ തെറ്റ് പറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു തരണം കേട്ടോ. കാരണം ഉണ്ടോ നിങ്ങൾ പറഞ്ഞല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളെ പറഞ്ഞു തരാം എങ്ങനെയൊക്കെയാണ് കമന്റ് ചെയ്താൽ മതി, നമ്മൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത്. ഇപ്പൊ ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു കമന്റ് കണ്ടിരുന്നു, എന്താ അറിയോ? ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല, ഇന്നലെ നോക്കാൻ പറ്റില്ല. നമ്മള് മ്യൂസിക്കിന്റെ ഇത് പിന്നെ ആവശ്യം ഉള്ളിടത്ത് മാത്രം കൊടുക്കാം, ആവശ്യമില്ലാത്ത സ്ഥലത്ത് മ്യൂസിക് വേണ്ട, മ്യൂസിക് വേണ്ട. വെറും വീഡിയോസ് മാത്രം പറയുമ്പോൾ വെറുതെ മ്യൂസിക്കിന്റെ ആവശ്യം ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ നല്ലൊരു കാര്യമാണ്. അതുപോലുള്ള സജഷൻസ് ഒക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കല്ലേ കുറെ കുറെ മാറ്റങ്ങൾ നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ മിഷനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് എന്താണ് കാണേണ്ടതെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്ന കാണണമെന്ന് പറയുകയാണെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തും. പറഞ്ഞ പോലെ എവിടെയെങ്കിലും നല്ല ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തും. അതിപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യുന്നുണ്ട്. പിന്നെ സ്ഥലങ്ങളുടെ പ്രത്യേകത ഉണ്ടല്ലോ, നമ്മൾ പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളുടെ പ്രത്യേകതകൾ, ചിലത് കലാകാരന്മാരുടെ നാടായിരിക്കും, ചിലത് കളരി അല്ലേ, അങ്ങനെ ഓരോ ഇതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടി നിങ്ങൾ കമൻറ്റിൽ ഞങ്ങളോട് പറയാം. ഈ റൈഡ് മീഡിയൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ മിഷൻ്റെ കൂടെ അതെല്ലാം ഞങ്ങൾ, അതെ അതെ. ഇപ്പോൾ ഞങ്ങളൊരു ആഗ്രഹമുണ്ട് നിങ്ങളോട് തുറന്നു പറയാം കേട്ടോ. ഞങ്ങളുടെ ഈ മിഷൻ കഴിഞ്ഞാലും നമ്മുടെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോവുക. ഒരു മാസം ഏറ്റവും കുറഞ്ഞത് ഒരു വീടെങ്കിലും വീതം ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു ഒരാഗ്രഹമുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വപ്നം പോലെ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങളും. ഞങ്ങൾ പ്രതീക്ഷിക്കാതെ തുടങ്ങിയതാണ് ഈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരാഗ്രഹം പുതിയതായിട്ട് തുടങ്ങിയതാണ്. ഞങ്ങളുടെ ഈ മിഷൻ 5 വീട് കംപ്ലീറ്റ് ആയതിനു ശേഷം നല്ല രീതിയിൽ വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് എല്ലാ മാസവും ഓരോ വീടെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം ഇപ്പോൾ ഞങ്ങൾക്ക് പുതിയൊരാഗ്രഹം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾ വേണം, അതെ, ഇപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. പിന്നെ അത് നല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, അതെ. നമ്മുടെ നാട്ടിൽ നമ്മളറിയുന്ന ആരും ഭക്ഷണോ വസ്ത്രമോ വീടോ ഇല്ലാണ്ട് ഇരിക്കാൻ പാടില്ല അല്ലേ മാഷെ? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഗവൺമെന്റിന് മാത്രമുള്ള ഒരു ഉത്തരവാദിത്തം അല്ലല്ലോ അല്ലേ? ജനങ്ങളെ സപ്പോർട്ട് വേണ്ടേ? അതെ, ജനങ്ങളാണല്ലോ ഗവൺമെന്റ്. അതെ അതെ. ഇപ്പോ നമുക്ക് എല്ലാവർക്കും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹമാണ്, മിഷൻ 1 രൂപി എന്ന ഞങ്ങൾക്കൊരാഗ്രഹമാണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റിലും നമ്മൾ അറിയുന്നവരാണെങ്കിൽ, അറിയുന്ന കുറച്ച് പേരാണെങ്കിൽ പോലും ആരും വസ്ത്രത്തിനോ അല്ലെങ്കിൽ ഭക്ഷണത്തിനോ താമസത്തിനോ ഒരു ഇടമില്ലാണ്ടിരിക്കാൻ പാടില്ല അല്ലേ മാഷേ? തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ അധ്വാനം കൊണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾക്കത് ചെയ്തു കൊടുക്കാൻ ഒരാഗ്രഹം അതാണ്. അത് വളവാണേ, സൈഡൊക്കെ ചേർത്ത് നമുക്കൊരു വിഷയമുള്ള കാര്യമില്ല. ഇതേ ഒരു ബസ് പോകുന്നുണ്ട്. ആ ബസ്സുകാരെ ചോദിക്കുന്നത് ഇത് ഏതായൊരു ബസ് എന്ന്, വേറെ ബസ്സേ അവരുടെ റൂട്ടിൽ വേറെ ബസ് ഇറക്കി കഴിഞ്ഞാൽ അവരോട് ചോദിച്ചില്ലെങ്കിൽ മാഷേ ഇവിടെ കട്ടുണ്ട്. അതെ, പക്ഷെ അടുത്തൊരു വളവ് വരുന്നുണ്ട്. അതെ, ഭയങ്കര ഹാപ്പി അല്ലേ നമ്മളെ? നല്ല സുഖട്ടോ. ഞങ്ങള് ഭാവിയെ കുറിച്ച്, ഞങ്ങൾ ഇങ്ങനെ ഓരോ പ്ലാനുകളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ല, കല്യാണത്തിന് വൈഫ് സമ്മതിക്കില്ലല്ലോ. ഇയാൾക്ക് 46 വയസ്സുണ്ട്, പക്ഷെ ആരോടും പറഞ്ഞില്ല. എല്ലാരോടും പറയുന്നത് 28 വയസ്സായെന്നുള്ളേ, ശരിക്കും 46 വയസ്സുണ്ട്. പിന്നെ വിഗ് വെച്ച് നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല കേട്ടോ, വിഗ് കേട്ടോ മൊത്തം. അത് ഹലോ ഗൈസ്, ഈ തന്ത വെച്ചിരിക്കുന്ന വിഗാണ്, ഗൾഫിൽ ചെയ്താണ്. അല്ല കേട്ടോ, ആർക്ക് വേണമെന്ന് പറഞ്ഞു നോക്കാം. ഹെയർ ഫിക്സ് ചെയ്താണ്. പിന്നെ എന്താ ഓൺ അടിച്ചിട്ടൊന്നും പേടിപ്പിക്കണ്ട. അപ്പൊ നമ്മള് ചെറിയൊരു കേറ്റം കയറിക്കൊണ്ടിരിക്കണേ. ഇതൊരു ഹെവി കേറ്റാട്ടോ. വീഡിയോയിൽ കാണുമ്പോ വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല, പക്ഷെ ഇത് മുട്ടെന്നൊരു കേറ്റാണ്. വലിയ മുട്ടാണ്, ഞങ്ങൾ ചവിട്ടി ചവിട്ടി ചവിട്ടിയുടെ വേൾഡ് എത്തിയപ്പോ മുട്ടി പോയില്ലേ. മുട്ടി വേണ്ട, കയറുന്നുണ്ട കയറുന്നുണ്ട. ഇപ്പൊ നിങ്ങൾക്ക് ഫീൽ കിട്ടുന്നില്ലേ? അതാ. അപ്പൊ ഇങ്ങനെ നല്ല ഹെവി കയറ്റങ്ങളും ഇറക്കങ്ങളും ഗട്ടർ കൂടെയും ഗുണ്ടു കൂടെയും ബ്ലോക്ക് കൂടെയും എല്ലാ സ്ഥലത്തു കൂടി ഇങ്ങനെ പോവാ ഞങ്ങള്. അതാണ് ഞങ്ങളെ കാരവാൻ. ഈ സൈക്കിൾ കാരവാൻ എന്ന് പറഞ്ഞത് എവിടെയും പോകും. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാന്ന് വെച്ചാൽ, അപ്പൊ എല്ലാരും പറയുന്നുണ്ട് സൈക്കിൾ കാരവൻ ലോകത്തിൽ ആദ്യത്തെ നമ്പർ 1 എന്നൊക്കെ. ആദ്യത്തെ എന്നൊക്കെ പറയുമ്പോ ഞാൻ എല്ലാരും പറയും ഇത് കുറെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ ഇതുവരെ കണ്ടതില് ഇതുപോലെ ബോഡീന്റെ ഉള്ളിൽ ഫുള്ള് പക്ക സൈക്കിളിനെ മൊത്തം കവർ ചെയ്തിട്ടുള്ള ഒരു സൈക്കിൾക്കാരൻ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമായിരിക്കും? ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയണത് നമ്മുടെ മിഷൻ
അതായത് ഞങ്ങൾ ഇറങ്ങിയ മിഷനും പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്ന ഞങ്ങളെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു സൈക്കിൾ കാരവൻ അല്ലേ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ കാരവനാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. ഒരുപാട് കാരവനും കാര്യങ്ങളൊക്കെ റോട്ടിൽ കൂടി ഉണ്ട്, ഇതേപോലെ പോകുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഒരു ക്യാബിൻ അതെ അതെ ആണ്. അപ്പോൾ ആ ക്യാബ് എന്ന് പറയുമ്പോൾ നമ്മളെ സൈക്കിൾ ഫ്രണ്ടിലും ബാക്കിലാണ് കാരവൻ ഉണ്ടാവുക. അപ്പോൾ അതിനെടുത്തിട്ട് നമ്മളൊരു ബൈക്കിൽ വെച്ചാലും, ഞാൻ ആരെയും കുറച്ച് പറയുന്നില്ല കേട്ടോ, നമ്മുടെ ഈ സൈക്കിൾ കാരവൻ എന്തുകൊണ്ടാണ് ലോകത്തിൽ ഫസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ കാരണമാണേ. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് നല്ലതാണ്. ഞങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സൈക്കിളിൽ നിന്ന് മാറിയിട്ട് ആ ക്യാബിനെടുത്ത് ബൈക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേര് മാറി. അത് ഓട്ടോഷയിലല്ലേ, കാറിലും മറ്റെന്തെങ്കിലും പിടിപ്പിച്ചാൽ അതിൻ്റെ പേര് മാറി അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന രണ്ട് സൈക്കിളിനെ ഇതിനുള്ളിലാക്കിയിട്ടാണ്. അപ്പോൾ ഇതിന് ഇനി പേര് വേറെ ഇടാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞേ, അത് തീർച്ചയായിട്ടും അഹങ്കാരം കൊണ്ട് പറഞ്ഞതല്ല, ഒരു സന്തോഷം കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ മഴയും കാര്യങ്ങളൊന്നും കൊള്ളാതെ വെയിലും കൊള്ളാണ്ട് നല്ല സൂപ്പറായിട്ട് ഇതിനുള്ള യാത്ര ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത് വരുമ്പോൾ ഏതെങ്കിലും പെട്രോൾ പമ്പിലോ എവിടെയെങ്കിലും സൈഡാക്കും, എന്നിട്ട് ഒരു ജസ്റ്റ് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് നല്ല സുഖമായിട്ട് ഇതിനുള്ളിൽ തന്നെ ഇപ്പോൾ കിടക്കുന്നത്. അതുകൊണ്ടൊരു സുരക്ഷിതത്വം ഒരു ഇതുണ്ട്. കാരണം ഞങ്ങൾ 12 മണിക്കും 12:30 ഒരു മണിക്കൊക്കെ താമസ സ്ഥലം കിട്ടാണ്ട് ഞങ്ങൾ വിഷമിച്ചിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ ചില സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ ടൗണ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ഇനി ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഏരിയ കൂടെ ഒക്കെ നമ്മൾ റൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. എത്രയോ ദിവസം ഞങ്ങൾ ഇരുന്ന് നേരം ഒളിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് മഴയാണ് കേട്ടോ. മഴയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞല്ലോ പെട്രോൾ പമ്പിൽ ഇങ്ങനെ കണ്ട സ്ഥലത്തൊക്കെയാണ് ഞങ്ങൾ ടെന്റ് അടിക്കുന്നത്. മാഹിയിലൊക്കെ അല്ലേ മാഷൻ, നമ്മൾ 5 മണിക്കൂറോളം ഒറ്റ നിപ്പം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാനുള്ള സ്ഥലമില്ല, നിന്ന് ഇങ്ങനെ നനയും, ഇരിക്കാനുള്ള സ്ഥലമില്ല. അങ്ങനെ 5 മണിക്കൂറൊറ്റ ഒരേ നിപ്പ് നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ മഴയാണെങ്കിൽ നേരെ വണ്ടിയിൽ വരിക, കയറിയിരിക്കുക. ഒരു മഴയതും കാര്യങ്ങളും കുഴപ്പമില്ല. പിന്നെ വെയിലാണെങ്കിലും കുഴപ്പമില്ല, റൈഡ് ചെയ്ത് പോകുമ്പോൾ പ്രശ്നമല്ല. അപ്പോൾ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് നല്ലൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അത് ഞങ്ങൾ നന്നായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഈ വണ്ടി ഒരുപാട് പേര് കണ്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് എല്ലാവരും മാക്സിമം പൈസയും കാര്യങ്ങളൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ എല്ലാ സ്ഥലത്തും കൂടെയും പോയിട്ട് നമുക്ക് വേഗം നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങളിനിപ്പോൾ വരുന്ന ഇനി ഓരോ സ്ഥലത്തേക്കാണ്. ഞങ്ങളിപ്പോൾ റൂട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പം ഞങ്ങൾ ഇന്ന് നടന്നൂരുണ്ട്. ഇപ്പോൾ നാളെ ഞങ്ങൾ ഉള്ളേരി ഭാഗത്തേക്കാണ്. ഉള്ളേരി കഴിഞ്ഞാൽ ബാലുശ്ശേരി, പിന്നെ ആ റൂട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ വരുന്നത്. ബാലുശ്ശേരി കഴിഞ്ഞാൽ പിന്നെ കാക്കൂർ, നന്മണ്ട, കാക്കൂർ, അങ്ങനെ നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വഴി വരുന്ന ആരെങ്കിലും നമ്മളെ കാണുകയാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അതെ, കുറഞ്ഞത് 1 രൂപയെങ്കിലും ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. എല്ലാവർക്കും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കാരണം, കാരണം ഞങ്ങൾ ചോദിക്കുക 1 രൂപ, 1 രൂപ കുറഞ്ഞ് തന്നെന്ന് ചോദിച്ചിട്ട് കുറഞ്ഞു പോകും. പക്ഷേ ഒരിക്കലും ഇല്ല അല്ലേ. ആ അപ്പോൾ ഉള്ളത് പറ്റുന്ന എന്താണോ അത് തന്ന് നമ്മളെ എന്താണ് സഹായിക്കാം. അപ്പോൾ ഇപ്പോൾ വന്ന റോഡ് കണ്ടോ പക്ഷേ ഓട്ടോസൊക്കെ നേരത്തെ പോയപ്പോൾ കണ്ടില്ലേ എന്തിയാ കട്ടറിന് കൊണ്ട് തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അല്ലേ.